കയ്യോന്നി എന്ന ഔഷധച്ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് കയ്യുണ്യം, കഞ്ഞുണ്ണി, കയ്യുണ്യം, കയ്യെണ്ണ എന്നീ നിരവധി പേരുകളുണ്ട് പ്രാദേശികമായിട്ട്. കയ്യുണ്യം, പൂത്തുമ്പ, കീഴാർ നെല്ലി ഇവയുടെ ഇലകൾ ഒരേ അളവിൽ അരച്ച് ഒരു വലിയ നെല്ലിക്കാമൊഴുപ്പിൽ ശുദ്ധമായ പശുവിൻ മോരിൽ ദിവസം 2 നേരം എന്ന കണക്കിൽ 4 ദിവസം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം നിശേഷം ശമിച്ചു. തേൾ വിഷത്തിന് കയ്യുണ്യം അരച്ച് ഉള്ളിൽ കഴിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തേൾ വിഷത്തിന് ശമനമുണ്ടാവും. കയ്യുണ്യം സമൂലം കഷായം വെച്ച് സേവിക്കുകയാണെങ്കിൽ ഗർഭാശയസ്രാവവും അമിതാർത്ഥവും ശമിക്കും. 30 മില്ലി കയ്യുണ്യം ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ കുരുമുളകും പഞ്ചസാരയും ചേർത്ത് ദിവസം 2 നേരം എന്ന കണക്കിൽ 15 ദിവസം തുടർച്ചയായിട്ട് സേവിക്കുകയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന നീരുകളെല്ലാം നിശേഷം ശമിക്കും. കയ്യുണ്യം താളിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കറുത്ത് നല്ല ഉൾക്കരുത്തോടുകൂടി വളരുന്നതായിരിക്കും. കയ്യുണ്യം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കയ്യുണ്യം തന്നെ കൽക്കനരച്ച് ശുദ്ധമായ എള്ളെണ്ണയിൽ കാച്ചി തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നിശേഷം മാറി കാഴ്ചശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് ശമനമുണ്ടാകും. കയ്യുണ്യത്തിൻ്റെ നീര് ലേപനം ചെയ്യുകയാണെങ്കിൽ, വെള്ളം ചേർക്കാതെയുള്ള കയ്യുണ്യത്തിൻ്റെ നീര് ലേപനം ചെയ്യുകയാണെങ്കിൽ തലയിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന രോഗത്തിന് ശമനമുണ്ടാകും. കയ്യുണ്യത്തിൻ്റെ അരി വറുത്ത് പൊടിച്ച് അതിനോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് നെയ്യിൽ ചാലിച്ച് കഴിക്കുകയും അതോടൊപ്പം തന്നെ ചൂടുപാൽ കുടിക്കുകയും ചെയ്താൽ ശുക്ലവർദ്ധനവും ലിംഗോദ്ധാരണ ശേഷിയും വർദ്ധിക്കും. 5 മില്ലി കയ്യുണ്യത്തിൻ്റെ നീര് വെള്ളം ചേർക്കാതെ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, അജീർണം, വിളർച്ച, ചർമ്മവ്യാധികൾ, കാഴ്ചക്കുറവ്, പാണ്ഡുരോഗം, കരൾ രോഗങ്ങൾ, മൂത്രതടസ്സം, ശരീരത്തിലെ മുഴകൾ, കൃമിദോഷം ഇവ നിശേഷം ശമിക്കും. കയ്യുണ്യം, കുടകൻ, കീഴാർ നെല്ലി ഇവയുടെ നീരുകൾ 300 മില്ലി വീതം, ശുദ്ധമായ പശുവിൻ്റെയും 300 മില്ലി, 120 ഗ്രാം ഇരട്ടിമധുരത്തിൻ്റെ ചൂർണം ഇവ ചേർത്ത് നെയ്യ് കാച്ചി 1 സ്പൂൺ വീതം 3 നേരം എന്ന കണക്കിൽ പതിവായി സേവിക്കുകയാണെങ്കിൽ എല്ലാവിധ കരൾ രോഗങ്ങളും ശമിക്കും. 1 ലിറ്റർ കയ്യുണ്യം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ 250 മില്ലി ശുദ്ധമായ എള്ളെണ്ണ ചേർത്ത് 50 ഗ്രാം ഉണക്കനെല്ലിക്കായും 50 ഗ്രാം കടുക്കായും 50 ഗ്രാം താന്നിക്കായും പൊടിച്ചോ ചതച്ചോ ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ നല്ല കറുത്ത മുടി വളരുകയും കാഴ്ചശക്തി നന്നായിട്ട് വർദ്ധിക്കുകയും നര നിശേഷം മാറുകയും ചെയ്യും. കയ്യുണ്യം, കീഴാർ നെല്ലി, പച്ചനെല്ലിക്ക, കറ്റാർ വാഴപ്പോള, നീലയമരിയില, വള്ളി ഉഴിഞ്ഞ, നീലകുമ്മത്തിൻ്റെ ഇല, ചെറുകറുക, ചെമ്പരത്തിയില ഇവയുടെ നീരുകൾ 200 മില്ലി വീതം, ശുദ്ധമായ വെളിച്ചെണ്ണ 450 മില്ലി, ഇരട്ടിമധുരം, കുന്നിവേര്, താന്നിക്കാപ്പരിപ്പ്, അഞ്ജനക്കല്ല് ഇവ 5 ഗ്രാം വീതം അരച്ച് കലക്കി കാച്ചിയ എണ്ണയിൽ പച്ചക്കർപ്പൂരം പാത്രഭാഗമായി കാച്ചി തേച്ചാൽ മുടി സമൃദ്ധമായി വളരും.